എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാന വിശേഷമുണ്ട്, അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് മാളൂടിനെ എഴുത്തിനിരുത്തുകയാണ്. പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എഴുത്തിനിരുത്തുന്നത്. രാവിലെ തന്നെ രണ്ടുപേർക്കും മുല്ലപ്പൂവൊക്കെ വെച്ചു കൊടുക്കുന്ന മാളു രാവിലെ ഒരു 6:30 തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. ദിയ മുല്ലപ്പൂവൊക്കെ വെച്ച് റെഡിയായി. എന്നിതാ മാളുവിന് വെച്ചു കൊടുക്കുന്ന ആളു ഭയങ്കരമായിട്ടൊരു എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അവളെ തളികിയൊക്കെ പിടിച്ചിട്ട് പിന്നെ ഞങ്ങളൊന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തു. സമനുവിനെ എഴുന്നേൽപ്പിക്കുന്നത്രേ, ഒരു സെൽഫി എടുത്തു. ഇനി സമനുവിനെ എടുത്ത് ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് സമനനെയും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. സമനക്കൂട്ടനെ ഉറങ്ങി എണീച്ചിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പോകാൻ പോന്നാൽ 8 മണി മുതൽ 9 മണി വരെയാണ് സമയം വരുന്നത്. സമനുവിനെ ഫസ്റ്റ് കാറിൽ കൊണ്ടുപോയി ഇരുത്തി. അനിയത്തിയും ഭർത്താവും റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്ന് തളിക വിട്ടുപിടിക്കുന്നേ ഇല്ല, ഭയങ്കര സന്തോഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് രണ്ടാളും പോവുകയാണ്. അപ്പോൾ വലതുവശത്തൊരു കുളമുണ്ട്. അപ്പോൾ അതെനിക്ക് പേടിയായിരുന്നു. ഞാൻ കുട്ടികളോട് പറയുന്നു ഇടതുവശം ചേർന്ന് നടക്കുമെന്ന് പറയുന്നു. അതാ രണ്ടാളും തിരിഞ്ഞു നോക്കിയത്. പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് കാണുന്നത്. ഇന്ന് ഭയങ്കര തിരക്കുണ്ട്. നമ്മൾ നവരാത്രി സമയത്ത് നവമിക്ക് വിജയദശമിക്ക് അരിയിൽ എത്തിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ആ സമയം ഇവിടെ അടുക്കാൻ പറ്റാത്തത്രയും തിരക്കുണ്ടായിരുന്നു. സനിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടത്തിയമ്മയും ഏട്ടനും പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാ പെങ്ങളാണ് മാളുവിനെ എടുത്തിട്ടുള്ളത്. ഞാനും സനിയേട്ടനും ദിയയും കൂടിയിട്ട് ഗണപതി ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെക്കാൻ പോവേന്ന്. അപ്പോൾ ഇവിടുന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം തേങ്ങ അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സനിയേട്ടൻ്റെ കയ്യിൽ തേങ്ങയുണ്ട്. ഇപ്പോൾ അടക്കേണ്ട സ്ഥലം എവിടെയെന്ന് കാണുന്നില്ല, അതാണ് ഇങ്ങനെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഒരാളങ്ങനെ കയറി വരുന്നുണ്ട്. ഇളയമൻ്റെ മോനാണ് അപ്പു. അവനോടാണ് ഞാനൊന്ന് വീഡിയോ എടുത്തുതരാൻ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ എടുത്തുകൊണ്ടിരിക്കുന്നത് അനിയത്തിൻ്റെ ഭർത്താവ് സന്ദീപാണ്. തേങ്ങ അടക്കുന്ന സ്ഥലം കണ്ടെത്തി അടക്കാൻ പോവണേ. ഇനി അടുത്തത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു കെടാവിളക്കുണ്ട്. ആ കെടാവിളക്കിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിക്കണം. നെയ്യ് ഒഴിച്ചതിന് ശേഷം വേറെ ഒരു നെയ്യ് വിളക്ക് കൂടി കത്തിക്കാനുണ്ട്. അതിന് ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങുക. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വീഡിയോഗ്രാഫി ഇല്ല. ഞാൻ റെസിറ്റൊക്കെ മുറിച്ചിട്ട് വന്ന് മാളുന സന്യാട്ടൻ എടുത്തിട്ടുണ്ട്. ഏട്ടനാണ് അവിടെ കൈയും കെട്ടി നിൽക്കുന്നത്. ഏടത്തിയമ്മയും മക്കളുമാണ്. മാളുവിനോട് എന്തോ സ്വകാര്യം ചോദിക്കുന്നത് പെങ്ങളാണ്. ഇത് സന്ദീപ്. ഇവിടെ വെച്ചിട്ടാണ് എഴുത്തിനിരിക്കുക. നമുക്ക് 16-ാമത്തെ ടോക്കനാണ് കിട്ടിയത്. ഇന്നും ഭയങ്കര തിരക്കുണ്ട്. ഫ്രീ എന്ന് പറഞ്ഞു ഫ്രീ
ഗാ നാ നാ വന്ന നാ പാ താ താ വന്ന താ ഏ ഏ വന്ന നാ തല കാണിച്ചോളൂ തല കുറച്ച് മുന്നോട്ട് ഞാൻ തല കാണിച്ചോളൂ. അങ്ങനെ എഴുത്തിനിരുത്തൊക്കെ കഴിഞ്ഞു. ഇനി ഈ അരി മൂന്ന് ദിവസം ഇതെല്ലാം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുതിപ്പിച്ചതിന് ശേഷം പായസം വെച്ചിട്ട് കഴിക്കാനാണ് പറഞ്ഞത്. ഇനി ഒന്ന് അമ്പലൊന്ന് പ്രദക്ഷിണം വെക്കണം. അങ്ങനെ അമ്പലം പ്രദക്ഷിണം വെക്കുക ചെയ്യുന്നത്. അതിനുശേഷം പുറത്തിറങ്ങി. സാലപഞ്ചിക്കന്മാരുടെ പ്രതിമയൊക്കെയുണ്ട്. 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഇത് ഗണപതിയുടെ പ്രതിഷ്ഠയാണ്. പിന്നെ അതിനടുത്തായിട്ടൊരു ഹരയാലുണ്ട്. ആ ഹരയാലിനെയും ഗണപതിനെയും തൊഴുതതിന് ശേഷം മാത്രമാണ് സരസ്വതീനെ തൊഴാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്നത്. അനുജത്തി വരുന്നുണ്ട്. അനുജത്തി ഇതുവരെയും സമനുവിൻ്റെ അടുത്തായിരുന്നു കാറിൽ. അപ്പോൾ സന്ദീപ് കാറിൽ സമനുവിൻ്റെ അടുത്ത് പോയപ്പോൾ അനുജത്തി അമ്പലത്തിലേക്ക് വന്ന്. ഇത് അമ്പലക്കുളമാണ്. ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധി ആർജിച്ച രണ്ടാമത്തെ സരസ്വതി ക്ഷേത്രമാണ് ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം. പത്ത് മണിക്ക് ഒരു സരസ്വതി പൂജയുണ്ട്. അതിനി വീട്ടിൽ പോയിട്ട് കുട്ടിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ക്ഷേത്രം വരുന്നത്. മാളൂനൊക്കെ വിശന്ന് ക്ഷീണം പിടിച്ചു. രാവിലെ 6 മണി 6:30 ഒക്കെ എണീച്ച മാളുവാണ്. അപ്പോൾ എല്ലാവരും യാത്ര പറയുക ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ പോന്ന. തിരിച്ച് കുറച്ചായിട്ട് വീണ്ടും വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.